ഹലോ ഗായ്സ്, എസ് എസ് വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഗൈസ്. കുറച്ച് കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഗൈസ്. നിങ്ങളത് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തു ഗൈസ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ തന്നെയുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ അത് ചർച്ചയാവാൻ താമസിച്ചു പോയെന്ന് തന്നെ പറയണം ഗൈസ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഏറെ കാലമായിട്ട്, ഇപ്പം തന്നെ ഒരു വർഷത്തോളമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് ഗൈസ്, കാത്തിരിക്കുന്നതാണ് നമ്മുടെ ആർമിയുടെ എക്സാം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇന്നലെയാണ് ഞാനത് അറിഞ്ഞത്. ട്വിറ്ററിലൂടെയാണ് ഇപ്പോൾ അത് ട്വിറ്ററിൽ ഹാഷ്ടാഗ് പ്രതിഷേധത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ ലോകം മൊത്തം ഇപ്പോൾ അറിയുന്നത് ആ ഒരു കാര്യം. നമ്മൾ ഇന്ത്യയിലുള്ള ഉള്ളവരെല്ലാം കൂടെ ഹാഷ്ടാഗ് പ്രതിഷേധം നടത്തിയത് കൊണ്ടുമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് ഒരു ഇതായിട്ട് കാണിക്കുന്നത് പോലും. പക്ഷെ അത് സത്യമായിട്ടും ഇത് താമസിച്ചു പോയി എന്ന് പറഞ്ഞാൽ, നമ്മളത് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു എക്സാമിന് വേണ്ടി എത്രയേറെ കാൻഡിഡേറ്റ്സ് ആണ് കാത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. കാര്യം തന്നെ അവരുടെ ഓരോ ജീവിതമാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അവര് ഇത്ര നാൾ എന്ന് പറഞ്ഞാൽ, നമ്മൾക്കറിയാം ഒരു വർഷമായി ഇപ്പോൾ ആ എക്സാം, ആ റാലി കണ്ടക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അതിനിടയിൽ 6 പ്രാവശ്യമാണ് ഈ എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ഇവർ കാരണം, പലതരം കാരണങ്ങളാണ് പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് കോവിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കേണ്ടതാണ് ഗൈസ്. ഈ ഇപ്പോൾ ഇത് പറയുന്ന ഓൾ ഇന്ത്യ ലെവലാണ് ഈ എക്സാം നടത്തുന്നത്, അതുകൊണ്ടാണ് ഇത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഈ കൊറോണ ടൈമിൽ തന്നെയാണ് നീറ്റും ഒക്കെ നടന്നത്, നീറ്റ് എക്സാമും മറ്റേതൊക്കെ നടന്നത്, മറ്റേ എക്സാമൊക്കെ നടന്നത്. എന്നിട്ട് പോലും CBSE നീറ്റും ഒക്കെ നടന്നത്, CBSE എക്സാമൊക്കെ നടന്നായിരുന്നു ഈ കോവിഡ് സമയത്ത് തന്നെ. അവരുടെ ഈ പലതരം എക്സാമും നടന്നു, ഓൾ ഇന്ത്യ ലെവൽ എക്സാമുകൾ. എന്നിട്ട് പോലും നമ്മുടെ ഈ ആർമി കണ്ടക്ട് ചെയ്യുന്ന ആർമിയുടെ ഈ എൻട്രൻസ് പരീക്ഷ എന്തുകൊണ്ട് മാറ്റിവെക്കും? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഇലക്ഷനോ മറ്റേതൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര പെട്ടെന്ന് അവർ നടത്തിയേനെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആർമി റാലി എന്നതുകൊണ്ട് മാത്രം കൊണ്ടാണ് അവരിപ്പോൾ അത് ഉപേക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ, ദിസ് ഈസ് സൂർജസ് സൈനിങ് ഔട്ട്. ജയ് ഹിന്ദ്, ബോലോ ഭാരത് മാതാ കി ജയ്.